കേരളിന്റെ ബഫർ സോണിന് നഷ്ടപരിഹാരമില്ല. നഷ്ടപരിഹാരം ഏറ്റെടുക്കുന്ന സ്ഥലത്തിന് മാത്രമായിരിക്കും. 10 മീറ്റർ ബഫർ സോൺ സ്ഥല ഉടമകൾക്ക് നഷ്ടപരിഹാരം തീരുമാനിച്ചിട്ടില്ലെന്ന് കേരളിൽ വിശദീകരിക്കുന്നു പ്രശാന്ത് കൃഷ്ണ. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത്, വലിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ബഫർ സോൺ സംബന്ധിച്ച്. ഈ വ്യക്തത വരുത്തൽ, കേരളിന്റെ ഭാഗത്തുനിന്നുള്ള ഈ വ്യക്തത വരുത്തൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്കിടയാക്കില്ലേ? ഈ ബഫർ സോണിൽ പെട്ടവർക്ക് അവരുടെ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ ഒന്നും കാര്യങ്ങളൊന്നും നടക്കില്ല, പക്ഷെ അവർക്ക് നഷ്ടപരിഹാരവും കിട്ടില്ല. അതായത് കൂടുതൽ ആളുകൾ കൂടുതൽ വലിയ ദുരിതത്തിലാവും എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. തീർച്ചയായും ശ്രീജ, അതായത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആശങ്കകൾക്ക് കൂടുതൽ അടിസ്ഥാനം നൽകുന്നത് തന്നെയാണ് ഈ ബഫർ സോണിന് നഷ്ടപരിഹാരം ഉണ്ടാകില്ല എന്നത്. അതായത് ഇപ്പോൾ ഏറ്റെടുക്കുന്ന ഈ സിൽവർ ലൈൻ പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന ഭൂമി, ഈ ഭൂമിക്ക് പുറമേ ഉള്ള സ്ഥലമാണ് ബഫർ സോൺ. ഇപ്പോൾ കല്ലിടുന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് വിലയിരുത്താം. എംബാങ്ക്മെൻ്റ് കല്ലിടുന്നത് രണ്ട് വശത്തായി 20 മീറ്റർ പ്രദേശത്താണ് കല്ലിടുന്നത്. വയാഡക്റ്റ് ആണെങ്കിൽ വരുന്ന പ്രദേശത്ത് പാത വരുന്ന സ്ഥലത്ത് 15 മീറ്ററിലാണ് കല്ലിടുന്നത്. ഈ കല്ലിടുന്ന സ്ഥലം ബഫർ സോണിൽ വരുന്ന സ്ഥലമല്ല, കല്ലിടുന്നത് പുറത്ത് വരുന്ന 10 മീറ്ററാണ് ബഫർ സോൺ. ഈ ബഫർ സോണിൽ തന്നെ 5 മീറ്ററിൽ മാത്രമാണ് നിർമ്മാണത്തിന് അനുമതിയുള്ളത്. 5 മീറ്ററിൽ യാതൊരു തരത്തിലുള്ള നിർമ്മാണത്തിനും അനുമതിയില്ല. അതായത് 530 കിലോമീറ്റർ പാത ഈ ഏറ്റെടുക്കുന്ന ഭൂമി അതിന് തുല്യം തന്നെ അല്ലെങ്കിൽ അതിലധികം തന്നെയാണ് ഇത് ഈ ബഫർ സോണിൽ ഉൾപ്പെട്ട് ഇത് ഈ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ എന്ന കാര്യം വ്യക്തമാണ്. ഈ ബഫർ സോണിൽ ഈ കല്ലിടാത്ത പ്രദേശത്താണ് രണ്ട് വശത്തായി 10 മീറ്റർ ബഫർ സോൺ ഉള്ളത്. ഈ ബഫർ സോണിൽപ്പെട്ട സ്ഥലമുള്ള സ്ഥലമുടമകൾക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും ഉണ്ടാകില്ല എന്നത് തന്നെയാണ് കേരളയിലും വിശദീകരിക്കുന്നത്. അതായത് ജനങ്ങളുടെ ആശങ്ക കൂടുതൽ വ്യക്തമാവുകയാണ്, കൂടുതൽ ഗൗരവതരമാണ് എന്നത് ഇതിലൂടെ വിശദീകരിക്കപ്പെടുകയാണ്. ഈ ബഫർ സോണിൻ്റെ കാര്യമെടുത്താൽ, ഇപ്പോൾ റെയിൽവേയുടെ കാര്യമെടുത്താൽ, നിലവിൽ റെയിൽവേക്ക് നിലവിലെ റെയിൽവേയുടെ പാതയുടെ 25 മീറ്ററാണ് ബഫർ സോൺ. കേരളയിൽ ആ ബഫർ സോണായി നിശ്ചയിച്ചിരിക്കുന്നത് സിൽവർ ലൈൻ പാതയുടെ 10 മീറ്ററാണ് ബഫർ സോണായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ 5 മീറ്ററിൽ നിർമ്മാണത്തിന് അനുമതി ഉണ്ടെങ്കിൽ പോലും അത് അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് കേരളയിൽ നിശ്ചയിക്കുന്നതായിരിക്കും. കാരണം സുരക്ഷയും അത് മാത്രമല്ല ഭാവി വികസനവും എല്ലാം മുന്നിൽ കണ്ട് മാത്രമായിരിക്കും ഈ ബഫർ സോൺ പ്രദേശത്ത് മറ്റ് നിർമ്മാണ പ്രവൃത്തികൾക്ക് അനുമതി കൊടുക്കുക. ഏതായാലും മാത്രമല്ല അപകട സാധ്യത എല്ലാം മുന്നിൽ കണ്ടാണ് ഈ ബഫർ സോൺ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ഏറ്റവും പ്രധാനം ഈ ഇപ്പോൾ നഷ്ടപരിഹാരം വലിയ തുക നൽകുമെന്ന് പറയുന്നത് ഈ കല്ലിട്ട് ഏറ്റെടുക്കുന്ന സ്ഥലത്ത്. ഇപ്പോൾ കല്ലിടുന്നത് സാമൂഹ്യ ആഘാത പഠനത്തിനാണ് എന്ന് പറയുമ്പോഴും നിശ്ചിത അലൈൻമെൻറ്റിൽ മാത്രമാണ് ഇപ്പോൾ കല്ലിടുന്നത്. ഈ കല്ലിടുന്ന പ്രദേശത്ത് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. ആ ഭൂവുടമകൾക്ക് മാത്രമാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. രണ്ട് വശത്തേക്കുമുള്ള 10 മീറ്റർ ബഫർ സോണിലുള്ളവർക്ക് നഷ്ടപരിഹാരം ഇല്ല എന്നത് തന്നെയാണ് കേരളയിൽ വിശദീകരിക്കുന്നത്. ശരി, പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.